നടൻ മമ്മൂട്ടിയുടെ ഉമ്മ ഫാത്തിമ ഇസ്മയിൽ അന്തരിച്ചു. 93 വയസ്സായിരുന്നു. തികഞ്ഞ നർമ്മബോധവും ഫാഷൻ സെൻസുമെല്ലാം ഈ ഉമ്മയിൽ നിന്നുമാണ് മമ്മൂട്ടിക്ക് പകർന്നു കിട്ടിയത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏതാനും ദിവസങ്ങളായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് ഫാത്തിമ ഇസ്മായിലിന്റെ അന്ത്യം സംഭവിച്ചത്. ഉമ്മയുമായും കുടുംബവുമായും ഏറെ അടുപ്പമുള്ള ആളായിരുന്നു മമ്മൂട്ടി, ഉമ്മയുടെ പൊന്നോമന പുത്രൻ. ഏത് ഷൂട്ടിംഗ് കഴിഞ്ഞു വന്നാലും തിരക്കുകൾ ഒഴിഞ്ഞു വന്നാലും ഉമ്മയുടെ മടിയിൽ തലചായച്ചു കിടന്ന വിശേഷങ്ങൾ പറയാൻ മമ്മൂട്ടി ഒരിക്കലും മറന്നിരുന്നില്ല. ഈ നോയമ്പ് കാലവും ഉമ്മയ്ക്കൊപ്പം ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തവെയാണ് ഉമ്മയെ അപ്രതീക്ഷിതമായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടത്. ഉമ്മയുടെ തിരിച്ചുവരവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലായിരുന്നു മമ്മൂട്ടി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും. സിനിമാ തിരക്ക് കഴിഞ്ഞാൽ സുഹൃത്തുക്കൾക്കൊപ്പമല്ല കുടുംബത്തിനൊപ്പമാണ് യാത്ര പോവേണ്ടത് എന്നാണ് മമ്മൂട്ടി പറയാറുള്ളത്. എപ്പോഴും നമ്മളെക്കുറിച്ച് ആലോചിച്ച് നമ്മളെ മിസ് ചെയ്തിരിക്കുന്നവരിലെ കുടുംബാംഗങ്ങൾ, അതിനാൽ അവരെയാണ് ആദ്യം പരിഗണിക്കേണ്ടത് എന്ന് മമ്മൂട്ടി പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇത് അക്ഷരം പ്രതി സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാറുള്ള മമ്മൂട്ടി ഉമ്മയുടെ വിയോഗം നൽകിയ കടുത്ത വേദനയിലാണ് ഇപ്പോഴുള്ളത്. എന്റെ ഉമ്മ ഒരു പാവമാണ്. ഞാൻ അഭിനയിക്കുന്ന സിനിമയിൽ എന്റെ കഥാപാത്രത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ, എന്നെ ആരെങ്കിലും ഒന്ന് അടിച്ചാൽ ഉമ്മയുടെ കണ്ണുകൾ ഇപ്പോഴും നിറയും. എന്റെ സിനിമയിൽ ഏതാണ് ഇഷ്ടം, എന്റെ ഏതു കഥാപാത്രമാണ് കൂടുതൽ മികച്ചത് എന്നാരെങ്കിലും ചോദിച്ചാലും ഉമ്മ കൈമലർത്തും. അങ്ങനെയൊന്നും പറയാൻ എന്റെ ഉമ്മയ്ക്ക് അറിയില്ലെന്നായിരുന്നു മമ്മൂട്ടി തന്റെ ഉമ്മയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഫാൻസ് ഗ്രൂപ്പുകളിലൂടെ മമ്മൂട്ടിയുടെ ഈ വാക്കുകൾ വൈറലായി മാറിയിട്ടുണ്ട്. ഭാഗ്യം ചെയ്ത അമ്മയല്ലേ മലയാളത്തിന്റെ പുണ്യവതിയായ ഉമ്മ ഫാത്തിമ ഉമ്മ, മമ്മൂക്ക എല്ലാ അർത്ഥത്തിലും ഭാഗ്യവാനാണ് തുടങ്ങിയ കമന്റുകളുമായാണ് ഈ വീഡിയോയ്ക്ക് താഴെ ആരാധകർ എത്തിയത്. നടൻ ഇബ്രാഹിംകുട്ടി, സക്കരിയ, അമീന, സൗദ ഷഫീന എന്നിവരാണ് മറ്റു മക്കൾ. നടന്മാരായ ദുൽഖർ സൽമാൻ, അഷ്കർ സൗദാൻ, മക്ബൂൽ സൽമാൻ എന്നിവരുടെ മുത്തശ്ശിയാണ്. കോട്ടയം ചെമ്പിലെ പരേതനായ പാണപ്പറമ്പിൽ ഇസ്മായിലിന്റെ ഭാര്യയാണ്. മരുമക്കൾ പരേതനായ സലീം, കരീം, ഷാഹിദ്, സുൽഫത്ത്, ഷെമീന, സെലീന എന്നിവരാണ്. ഖബറടക്കം ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ചെമ്പ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും. ഉമ്മയുടെ വിയോഗത്തിൽ തളർന്നിരിക്കുകയാണ് ഈ താരകുടുംബം ഇപ്പോൾ. മമ്മൂട്ടിയുടെ മാത്രമല്ല കൊച്ചുമകന്റെയും സിനിമാ പ്രവേശനം ആഘോഷമാക്കിയ ഉമ്മയായിരുന്നു ഫാത്തിമ. ദുൽഖറിന്റെ പ്രിയപ്പെട്ട ഉമ്മൂമ്മയായിരുന്നു. മമ്മൂക്കയ്ക്ക് പിന്നാലെ ദുൽഖർ സൽമാനും സിനിമാ പ്രവേശനം നടത്തിയപ്പോൾ ഏറ്റവും അധികം സന്തോഷിച്ചതും ഈ ഉമ്മൂമ്മയായിരുന്നു. സെക്കൻഡ് ഷോയിലൂടെയായിരുന്നു ദുൽഖറിന്റെ അരങ്ങേറ്റം. തുടക്കത്തിൽ സ്റ്റീരിയോ ടൈപ്പ് കഥാപാത്രങ്ങളെന്ന വിമർശനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും സ്വന്തമായ ഇടം നേടിയെടുത്ത് മുന്നേറുകയായിരുന്നു ഈ താരപുത്രൻ. തന്റെ പേരിലല്ല മകൻ അറിയപ്പെടേണ്ടത് എന്ന മമ്മൂട്ടിയുടെ നിലപാട് മനസ്സിലാക്കിയ ദുൽഖർ അത് പാലിക്കുകയായിരുന്നു. തെന്നിന്ത്യൻ ഭാഷകളിലെല്ലാമായി തന്നിലെ അഭിനേതാവിനെ രേഖപ്പെടുത്തി മുന്നേറുകയാണ് ദുൽഖർ. ദുൽഖറിന്റെ മകളായ മറിയം അമീറ സൽമാനും മമ്മൂട്ടിയും ഒന്നിച്ചുള്ള ചിത്രങ്ങളെല്ലാം വൈറലായി മാറാറുണ്ട്. അവർ രണ്ടുപേരും ഒന്നിച്ചുള്ള നിമിഷങ്ങൾ പകർത്താൻ തനിക്കേറെ ഇഷ്ടമാണെന്ന് മകനും പറഞ്ഞിരുന്നു.